ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൻ്റെ രാവിലെ സമയത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധി ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നുകൊണ്ട് ദൈവവചനത്തിന് വേണ്ടി പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനങ്ങൾ കേട്ട് അവരവരെ തന്നെ ഉറപ്പിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീക ദൂതുകൊണ്ട് അനുദിന ജീവിതത്തിന് വേണ്ട ദൈവകൃപ പ്രാപിച്ചെടുക്കുകയും ചെയ്യുന്ന എന്നെ കേൾക്കാൻ എപ്പോഴും വളരെ ആഗ്രഹിക്കുന്ന വളരെ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട കർത്തൃദാസന്മാരടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവും അഭിവാദനങ്ങളും വന്ദനങ്ങളും അറിയിക്കുകയാണ്. നിങ്ങളെ ഹൃദയത്തിൽ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ ചേർത്ത് നിർത്തി നന്മകൾ വരട്ടെ. എന്നോട് വാട്സാപ്പിലൂടെയും അല്ലാതെയും പറയുന്ന സകല വിഷയങ്ങൾക്കും ദൈവം സ്വർഗത്തിൽ നിന്ന് ഉത്തരമരുളട്ടെ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുഖതാവിൽ കണ്ടിട്ടില്ലാത്ത നിങ്ങളെ പലരെയും ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷകൾ അനുഭവിപ്പാൻ, നിങ്ങളെ ശുശ്രൂഷിപ്പാൻ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം എനിക്ക് തന്നു എന്നുള്ള ബോധ്യത്തോടെ കർത്താവിന്, ഇതിനെല്ലാം കാരണഭൂതനായ നമ്മുടെ ദൈവത്തിന് ഒരുപാട് നന്ദിയും ഒരുപാട് മഹത്വവും കരേറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് വേണ്ടി 10-ാം സങ്കീർത്തനത്തിലേക്ക് തന്നെ നമ്മൾ ഒരിക്കൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 10. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇത് അഗതിയുടെയും അനാഥൻ്റെയും സങ്കീർത്തനമാണ്, ഗതി കിട്ടാതെ പോയി എന്ന് വിചാരിച്ചവൻ്റെ സങ്കീർത്തനമാണ്. എന്നാൽ ദൈവം കൂടെ നിന്നതുകൊണ്ട് വിചാരങ്ങളെ തകിടം മറച്ചുകൊണ്ട് ഗതി പിടിപ്പിക്കുന്നൊരു ദൈവമുണ്ടെന്ന് തെളിയിച്ച സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു വാക്യം ഇന്ന് ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉടക്കി. അത് നിങ്ങൾക്ക് വിഭജിച്ച് ദൈവത്തിൻ്റെ ദൂതായി നിങ്ങളുടെ മുമ്പിലേക്ക് തരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. 10-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ്. 10:17-18 സങ്കീർത്തനങ്ങൾ. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടാതിരിപ്പാൻ, നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവേ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിൻ്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിനകത്ത് ഉൾഭയമുള്ള, മറ്റുള്ളവരുടെ നടുവിൽ നീതി കിട്ടാതെ പോയ, പലരുടെ സമ്മർദ്ദം നിമിത്തം ഞാനൊരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ചു പോയ ഒരു മനുഷ്യൻ്റെ വളരെ വേദനാജനകമായിരിക്കുന്ന ചിന്തകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കത്തിനകത്ത് നിൽക്കുന്ന പ്രമേയം കിടക്കുന്നത്. എന്നാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ശുഭകരമായിരിക്കുന്ന പ്രതീക്ഷയോടുകൂടെയാണ് സങ്കീർത്തനം എഴുത്തുകാരൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എഴുത്ത് അവസാനിപ്പിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 17-ാം വാക്യത്തിൽ, ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ഇനി ഭയപ്പെടാതിരിക്കേണ്ടതിന്. ദേ ആ വാക്കാണ് ഇന്ന് ഉയർത്തിക്കാണിക്കുന്നത്. ഭൂമിയിലെ മനുഷ്യന് എന്തിനേക്കോ ഭയമുണ്ട്. പാപം നിമിത്തമാണ് ഭയം അകത്ത് കയറിയത്. ഏദൻ തോട്ടത്തിൽ ദൈവം വെയിലാറുമ്പോൾ വരുമ്പോൾ, ഓ, കൊച്ചുമക്കൾ വെല്ലുപ്പച്ചൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നത് പോലെ ആയിരുന്നു എന്ന് ഞാനങ്ങ് ഭാവനയെ കാണുക. വൈകുന്നേരം ദൈവം വരും, വൈകുന്നേരം ദൈവം വരും എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ആദം ഹവ്വയും കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ വഞ്ചകനായ സാത്താൻ ഏദൻ തോട്ടത്തിൽ കയറി പാവങ്ങളെ വഞ്ചിച്ചു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിൻ്റെ കാൽപെരുമാറ്റ ശബ്ദം കേട്ടപ്പോൾ പേടിച്ചു. അവിടെ ഭയം ആരംഭിക്കുകയാണ്. അനുസരണക്കേട് ഭയത്തിലേക്ക് നയിച്ചു. പാപം മനുഷ്യനെ ഭീരുവാക്കി മാറ്റി. എന്തിനേക്കോ അവൻ പേടിക്കാൻ തുടങ്ങി. ആദ്യം ദൈവത്തിൻ്റെ കാൽപെരുമാറ്റ ശബ്ദത്തെ പേടിക്കാൻ തുടങ്ങിയ മനുഷ്യൻ പിന്നെ ശബ്ദങ്ങളെയും കാറ്റിനെയും പ്രതികൂലത്തെയും തോന്നലുകളെയും എല്ലാം ഭയപ്പെടാൻ തുടങ്ങി. ഇന്ന് മനുഷ്യന് കൺമുമ്പിൽ കാണുന്ന പലതിനെയും ഭയമായി മാറി. ഭയം ഇല്ലെന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ആർക്കാ ഭയമില്ലാത്തത്? ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ ഭയം. ഈ കൊറോണ കാലത്തൊക്കെ മനുഷ്യൻ്റെ പേടി കാണണമായിരുന്നു. ഓഹ്, എന്തുമായിരുന്നു. അപ്പോൾ ഭയമെന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. അങ്ങനെ ഭയം വേട്ടയാടുന്നു മനുഷ്യനെ. എനിക്കെന്തു പറ്റും? എൻ്റെ കുഞ്ഞുങ്ങൾക്കെന്ത് പറ്റും? എന്താണ് സംഭവം? മുന്നോട്ട് പോക്ക് നടക്കുമോ? ഭയങ്കര ഭയം. ആഭിചാരത്തെയും ക്ഷുദ്രത്തെയൊക്കെ ഭയം. എന്നു വേണ്ട സകലത്തെയും ശത്രുഭയം, മരണഭയം, എന്തെല്ലാം ഭയങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയുന്നതെന്നറിയാമോ? ഭയം. ഭയപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകം സംസാരിക്കുന്നുണ്ട്. സത്യമായിരിക്കുമ്പോൾ തന്നെ ഭയത്തിൻ്റെ മേൽ ഭയമായിട്ട് നടക്കുകയാണ്. സ്തോത്രം.
യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തോടുകൂടെ മനുഷ്യൻ്റെ ഭയം നീങ്ങാൻ തുടങ്ങിയെന്ന് വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്ത് കാണാൻ കഴിയുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്തോത്രം, തൻ്റെ മരണത്താൽ മരണാധികാരിയായിരുന്ന പിശാചിനെ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ വിടുവിച്ചു. മരണഭയം എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു. യേശു ലോകത്തിൽ വന്നതിന് ശേഷമാണ് മനുഷ്യൻ്റെ മരണഭയം മാറിയത്. അങ്ങനെ പല വിധത്തിൽ ഇവിടെ ഇതാ ഈ വാക്യത്തെ ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ പതിപ്പിക്കുകയാണ്. 17-ാം വാക്യത്തിൽ പറയുന്നു, ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനി ഭയപ്പെടാതിരിപ്പാൻ. ഇനി എന്നൊരു വാക്കിന് ആ സെൻറ്റൻസിൽ പ്രാധാന്യമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും നാളും മനുഷ്യൻ ഭയമായിരുന്നു. ഈ ഭയത്തിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. പരിഹാരം, ഇനി ഭയപ്പെടേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഭയത്തിന് പരിഹാരം എന്തോ കണ്ടുപിടിച്ചിരിക്കുന്നു. അയ്യോ സ്തോത്രം, കൊറോണയ്ക്ക് മരുന്നില്ല, ഇത് പകരുന്നതാണെന്നൊക്കെ കേട്ടപ്പോൾ എന്തായിരുന്നു ഭയം. അപ്പോൾ സ്തോത്രം, ഇനി സ്കൂൾ തുറക്കാൻ പോവുകയാണ്, ഇനി സ്തോത്രം സൂപ്പർ മാർക്കറ്റുകൾ തുറക്കാൻ പോവുകയാണ് എന്നൊക്കെ നമ്മൾ കേട്ടപ്പോൾ എൻ്റെ അർത്ഥം എന്താ? എന്തോ പരിഹാരം വന്നിരിക്കുന്നു, വാക്സിൻ വന്നിരിക്കുന്നു, അങ്ങനെ 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 പല കാര്യങ്ങളിൽ നമുക്കറിയാം പരിഹാരം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇനി എന്നുള്ള വാക്ക്. ഇനി അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. ഇനി അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത്രയും നാളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നാളും മനുഷ്യൻ ഭയപ്പെട്ടിരുന്ന വിഷയത്തിന് ഇതാ ഒരു പരിഹാരം വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇത് കൊണ്ടുവരികയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ദാവീദ് എന്ന് പറയുന്നൊരു സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ പലതിനെയും ഭയപ്പെട്ട്, ജീവിക്കാൻ ഭയപ്പെട്ട്, ജീവിതം ഭയപ്പെട്ട്, ആളുകളെ ഭയപ്പെട്ട്, ശത്രുക്കളെ ഭയപ്പെട്ട്, ആകപ്പാടെ ഭയത്തിൻ്റെ മേൽ ഭയമായിട്ട് നടന്ന ആ മനുഷ്യൻ സ്തോത്രം, അദ്ദേഹം ഈ സങ്കീർത്തനം എഴുതി തീർക്കുമ്പോൾ പറഞ്ഞു, ഇനി സ്തോത്രം ഭയപ്പെടേണ്ടി വരികയല്ല. ഞാൻ ഈ ദൂതിൻ്റെ ഫോക്കസ് നിങ്ങളിലേക്ക് തിരിച്ചു വയ്ക്കുക. ഇന്ന് 22-ാം തീയതി സെപ്റ്റംബർ 2021, ഇന്ന് വരെയും നിങ്ങൾ ഭയപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ, അങ്ങനൊരു വാക്ക് നിങ്ങൾക്കൊന്ന് അടിവരയിടാമോ? ഇനി ഞാൻ ഭയപ്പെടേണ്ടി വരില്ല, ഇനി ഞാൻ പരാജയപ്പെടില്ല, ഇനി ഞാൻ നിന്ദിക്കപ്പെടുകയല്ല, ഇനി എനിക്ക് വിഷമിക്കേണ്ടി വരികയല്ല, ഇനി ഞാൻ കരയേണ്ടി വരില്ല, ഇനി ഞാൻ നാണം കെടില്ല, ഇനി 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 എന്നുള്ള വാക്ക് നിങ്ങൾക്കൊന്ന് റൗണ്ട് വരച്ചിടാമോ? വിശ്വസിച്ചുകൊണ്ട് വേണം. ഞാനിതൊക്കെ രക്ഷപ്പെട്ട്, ഞാൻ പല കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ പേര് പറയുക, കർത്താവിൻ്റെ സന്നിധിയിൽ വചനങ്ങളൊക്കെ ഞാനിങ്ങനെ ബോക്സ് കോളം വരച്ചിട്ട്, ആ ഒരു പദം മാത്രം വട്ടം വരച്ചിട്ട് സ്തോത്രം ചെയ്ത് വിശ്വസിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നാളുകൾക്ക് ശേഷം ആ വട്ടം വരച്ചിട്ട് എന്തിനാണെന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്, ദൈവമേ അത് സത്യമായി തീർന്നല്ലോ, അത് അനുഗ്രഹമായി തീർന്നല്ലോ. ഇന്ന് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുക, 10-ാം സങ്കീർത്തനം 17-ാം വാക്യം എടുത്തിട്ട് ആ ഇനി എന്നുള്ള വാക്ക് ഒരു സർക്കിൾ വരച്ചിടണം. എൻ്റെ എന്ത് പറഞ്ഞതറിയാമോ? അതിനകത്തേക്ക് നോക്കിയിട്ട് പറയണം, ഇനി എൻ്റെ കുഞ്ഞ് തോക്കുകയല്ല, ഇനി എൻ്റെ കുഞ്ഞ് കരയേണ്ടി വരികയല്ല, ഇനി ഞങ്ങൾ നാണം കെടിയല്ല, ഇനി കടം മേടിക്കേണ്ടി വരികയല്ല, ഇനി ഞങ്ങൾ ഭയപ്പെടേണ്ടി വരികയല്ല, ഇനി ഈ വിഷയത്തിന് പരിഹാരമില്ലാതെ പോകില്ല, ഇനി ഞാൻ തല്ലുകൊള്ളില്ല, ഇനി എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും, ഇനി ഞാൻ ദൈവമേ പ്രാർത്ഥനയുടെ മറുപടി കാണും, ഇനി 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 എന്നുള്ള വാക്ക് നിങ്ങൾ വരച്ചിട്, എന്നിട്ട് നിങ്ങളൊരു 1000 കാര്യം പറ്റുമെങ്കിൽ ഒരു ബുക്കിനകത്തേക്ക് എഴുതി വയ്ക്കുന്നത് ചുമ്മാ കൈ നനയാതെ മീൻ പിടിക്കാമെന്നും വിചാരിച്ചുകൊണ്ട് നിങ്ങളാരും കർത്താവിൻ്റെ പുറകെ നടക്കണ്ട. സ്തോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് ബോധിച്ചതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ തീരുമാനിക്കണം ദൈവത്തെ കൂട്ടുപിടിച്ച്, ദൈവത്തെ പക്ഷം പിടിച്ച്, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, വേദപുസ്തകം വായിച്ച്, കർത്താവിൻ്റെ കൃപയാൽ ഈ കിട്ടുന്ന ദൂതയ്ക്ക് അതുപോലെ അനുഭവിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന നിങ്ങളെ ഞാൻ ഒരു സഹോദര തുല്യനായി നിർബന്ധിക്കുന്നു. ഞാൻ രക്ഷപ്പെട്ട വഴികൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. സ്തോത്രം, ഈ ജീവിതമുണ്ടാകില്ല എന്നും ഇങ്ങനായിരിക്കും, ഒരു നല്ല വസ്ത്രം ധരിക്കാൻ പോലും ഒരിക്കലും അവകാശമില്ലാത്ത, ഗതികെട്ടുപോയ, ഗതി പിടിക്കാത്ത ജീവിതത്തിൻ്റെ ഉടമയായി പോയല്ലോ എന്നോർത്ത് തലേ കൈവച്ച കാലത്ത് ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചു. സ്തോത്രം, യേശുവിനെ കിട്ടിയപ്പോൾ, കർത്താവിനെ രുചിച്ചറിഞ്ഞപ്പോൾ, കർത്താവിനെ അനുസരിച്ചപ്പോൾ അന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇനി നിൻ്റെ മുഖം വാടില്ല, ഇനി നീ കരയേണ്ടി വരില്ല, ഇനി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് കരിയാപ്പല പോലെ തള്ളപ്പെടില്ല എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു, ദൈവം അത് ചെയ്തു. ഞാൻ നിങ്ങളെ വിരൽ ചൂണ്ടിക്കൊണ്ട്, എനിക്ക് നിങ്ങളുടെ 5-6 പേരുടെ പേര് പറയണമെന്നുണ്ട്, പക്ഷെ സ്തോത്രം, ഞാനത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. 10,000-ക്കണക്കിന് ആളുകൾ കേൾക്കുന്ന ദൂതിൽ 2-3 പേരുടെ പേര് പറഞ്ഞാൽ മുഖപക്ഷമായി പോകില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേര് പറഞ്ഞ് നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാം, ഇനി നീ ആ വിഷയത്തെക്കുറിച്ച് ഭാരപ്പെടേണ്ടി വരില്ല, ഭയപ്പെടേണ്ടി വരില്ല. ഞാൻ പ്രവാചകനെ പോലെ പറയുന്നു, ഇന്ന് 22-ാം തീയതി ഞാൻ പറയുന്നു, ഇനി നീ ഒറ്റക്കിരുന്ന് തളരേണ്ടി വരില്ല.
ദൈവം എന്തോ പരിഹാരം കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദാവീദ് ഇത്ര കൃത്യമായിട്ട് സങ്കീർത്തനത്തിനകത്ത് ഭൂമിയിലുള്ള മനുഷ്യൻ ഇനി ഭയപ്പെടാണ്ടി വരില്ല, ഇനി ഭയപ്പെടാതിരിക്കാനെന്ന് പറഞ്ഞത്? എന്താ അവിടുത്തെ സൊല്യൂഷൻ? സൊല്യൂഷൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 18-ാം വാക്യം, യഹോവ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു, അവരുടെ ഹൃദയത്തെ ഉറപ്പിക്കുകയും അവൻ്റെ ചെവി ചായച്ച് കേൾക്കുകയും ചെയ്യുന്നു. എൻ്റെ അർത്ഥം മനസ്സിലായോ? ഭയപ്പെടേണ്ടെന്ന് പറയാൻ കാരണം, ഇന്ന് നിൻ്റെ സങ്കടവും കണ്ണുനീരും കേൾക്കാൻ രണ്ട് ചെവികളുണ്ട്, നിന്നെ ഉറപ്പിക്കാൻ ഒരു ശക്തിയുണ്ട്. സ്തോത്രം. 3 കാര്യങ്ങൾ 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. അപേക്ഷ കേട്ടു, നമ്മുടെ അപേക്ഷ സ്വീകരിച്ചാൽ ഭയപ്പെടണ്ട. രൂത്തിനോട് നവോമി പറഞ്ഞതാണ് കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അനാഥയെപ്പോലെ, ഞാൻ ഇന്നലെ മുതൽ പറയുന്ന പോലെ, ഗതി പിടിക്കത്തില്ലെന്ന് വിചാരിച്ച് നല്ല പ്രായത്തിൽ വിധവയായിപ്പോയ മോവാപ്യ സ്ത്രീ രൂത്ത്, അവൾ ബേത്ലഹേമിൽ വന്നു, ബോവസിൻ്റെ അടുക്കൽ ചെന്നു. അവിടെ ചെന്നിട്ട് അവിടെ ഒരു രാത്രി അവളുടെ കഷ്ടമനുസരിച്ച് വയലിൽ കറ്റയ്ക്ക് കാവൽ കിടക്കുന്ന ബോവസിൻ്റെ കാൽച്ചുവട്ടിൽ പുതപ്പ് പൊക്കി പോയി കിടന്നു. മാനുഷികമായിട്ടും കേരള പശ്ചാത്തലത്തിലും അതൊക്കെ ഒരു അസാധ്യമായിരിക്കുന്ന കാര്യമാണ്, അങ്ങനെയൊന്നും സ്ത്രീക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ അത് അവരുടെ കഷ്ടമാണ്. അങ്ങനെ ചെയ്തു. തിരിച്ചു വന്നപ്പോൾ നവോമി ചോദിച്ചു, മോളെ നിൻ്റെ കാര്യം എന്തായി? ആളുകൾക്ക് ആകാംക്ഷയുണ്ട് ഇല്ലേ? ഇല്ലേ? നിന്നോട് പലരും ചോദിക്കും, കൊച്ചിൻ്റെ കാര്യം എന്തായി? അവർ ചോദിച്ചാൽ കല്യാണം വല്ല ആയെന്നാ? കല്യാണം കഴിച്ചിട്ട് മക്കൾ ജനിച്ചോന്നാ? ചെറുക്കന് ജോലി കിട്ടിയോന്നാ? നിൻ്റെ ജീവിതത്തിൻ്റെ സങ്കടം മാറിയോന്നാ? നിൻ്റെ ആ കേസിൻ്റെ കാര്യം എന്തായി? നിൻ്റെ രോഗത്തിൻ്റെ കാര്യം എന്തായി എന്നാ? നിൻ്റെ കാര്യം എന്തായി? എത്ര പേർ ആ ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ട്? ഞാനിത് പറയുമ്പോൾ എത്ര പേർ പറാ മറുപടി, എത്ര പേർ നിൻ്റെ കാര്യം എന്തായി? നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എന്തായി? നിൻ്റെ കുടുംബ പ്രശ്നം എന്തായി? ആ കേസിൻ്റെ കാര്യം എന്തായി? ആ കിട്ടാനുള്ള പണത്തിൻ്റെ കാര്യം എന്തായി എന്ന് നിന്നോട് പലരും ചോദിച്ചിട്ടില്ലേ? നിൻ്റെ കാര്യം എന്തായി? രൂത്ത് പറഞ്ഞ മറുപടി അവനെ ദയിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അമ്മ പറയുകയാണ്, അവൻ ഏറ്റെങ്കിൽ ഇനി നീ സ്വസ്ഥമായിരുന്നു, ഇനി നീ കരയേണ്ടി വരില്ല, ഇനി നീ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരില്ല, ഇനി നീ ഇവിടെ ഒരു പരദേശി പോലെ നിൽക്കേണ്ടി വരില്ല, ഇനി നീ ആഹാരത്തിന് ബുദ്ധിമുട്ടേണ്ടി വരില്ല, ഇനി നീ ഒറ്റക്കിരുന്ന് കരയേണ്ടി വരില്ല, ഇനി നീ കാലപിറക്കേണ്ടി വരില്ല, ഇനി നീ കൈനീട്ടേണ്ടി വരില്ല, ഇനി നീ വായ്പ മേടിക്കേണ്ടി വരില്ല, ഇനി നീ പട്ടിണി കിടക്കേണ്ടി വരില്ല, ഇനി നീ ബുദ്ധിമുട്ടേണ്ടി വരില്ല, ഇനി ആരെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യുന്നവരുടെ വീട്ടുപടിക്ക് പോയി എന്നെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിക്കേണ്ടി വരില്ല. കാരണം നിൻ്റെ കാര്യം കേൾക്കാൻ, നിൻ്റെ വിഷയം ഏറ്റെടുക്കാൻ, നിന്നെ സ്നേഹിക്കാൻ, നിനക്ക് വേണ്ടി വാദിക്കാൻ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ, നിന്നെ ശ്രദ്ധിക്കാൻ, നിനക്ക് വേണ്ടി കാത് തുറക്കാൻ, നിൻ്റെ ഹൃദയം ഉറപ്പിക്കാൻ ഒരാളെ ദൈവം നിനക്ക് തന്നിരിക്കുന്നു. അത് മറ്റാരുമല്ല, മധ്യസ്ഥനും രക്ഷകനും പക്ഷപാതം ചെയ്യുന്നവനുമായിരിക്കുന്ന ശ്രീ യേശുവിനെ. മനുഷ്യനെ അല്ലാട്ടോ, ഞാനൊന്നും അല്ലാട്ടോ ആള്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്കായി സർവശക്തനായ ദൈവം, സ്തോത്രം, ഒരുവനെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു നിൻ്റെ അപേക്ഷ കേൾക്കാൻ. മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ ഈ പഴയ നിയമകാലത്ത് പോലും ദൈവം മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട്, സ്തോത്രം, അവരുടെ അപേക്ഷകൾ കേൾക്കാൻ, അതുകൊണ്ടാണ് പുരോഹിതന്മാരെയൊക്കെ ദൈവമായ കർത്താവ് ഇടയ്ക്ക് നിർത്തിയത്. പാലം പണിയുന്നവരെന്നാണ്, പ്രവാചകന്മാരും പുരോഹിതന്മാരും. പുരോഹിതന്മാർ മനുഷ്യന് പറയാനുള്ള കാര്യങ്ങൾ ദൈവത്തോട് പറയാൻ വേണ്ടി ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ പാലമായി വർത്തിക്കുന്നവരാണ് പുരോഹിതന്മാർ. അപ്പം മനുഷ്യന് പറയേണ്ട കാര്യങ്ങൾ ദൈവത്തോട് പറയാൻ അന്നത്തെ കാലത്ത് നേരിട്ട് കഴിയത്തില്ലായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതനും അല്ലാത്ത സമയത്ത് പുരോഹിതന്മാരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ആളുകളുടെ വിഷയം പറയുമായിരുന്നു. അതാണ് പുരോഹിതന്മാർ. പ്രവാചകന്മാരോ ദൈവത്തിന് എന്തെങ്കിലും ഇങ്ങോട്ട് പറയാനുണ്ടെങ്കിൽ ദൈവം നേരിട്ട് പറയില്ലായിരുന്നു, പ്രവാചകനിൽ കൂടെ പറയുമായിരുന്നു. അതായിരുന്നു, സ്തോത്രം, അന്നത്തെ സിസ്റ്റം. എന്നാൽ യേശു ക്രിസ്തു വന്നു, ദേഹമെന്ന തിരശീല ചീന്തി പുതിയൊരു മാർഗം, പുതിയൊരു വഴി തുറന്നു. അതോടുകൂടെ നീ ഒറ്റക്കിരുന്ന് കരയുമ്പോൾ നിൻ്റെ കരച്ചിൽ കേൾക്കാൻ രണ്ട് കാതുകൾ തുറന്നു വെച്ചു, നിൻ്റെ അപേക്ഷ കേൾക്കാൻ ഒരുവൻ തയ്യാറായി, നിന്റെ ഹൃദയമുറപ്പിക്കാൻ അവൻ സന്നദ്ധനായി. ഭയം വരുമ്പോൾ ഹൃദയമിളകും, ഹൃദയത്തിൻ്റെ അടിത്തട്ട് പൊട്ടും, ഭൂമികൾക്ക് ഉണ്ടായ സ്ഥലത്തെ വീട് പോലെ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കും എന്ന് പറഞ്ഞാൽ ആകെ എപ്പോഴാ താഴെ പോകുമെന്ന് അറിയല്ല. പക്ഷേ ഇനി ഭയപ്പെടണ്ട. കാരണം എന്താണെന്നറിയാമോ? നിൻ്റെ ഹൃദയത്തിന് ധൈര്യം തരാൻ, ഉറപ്പ് തരാൻ നിൻ്റെ അപേക്ഷ കേട്ട് ദൈവം സജ്ജനും സന്നദ്ധനുമായി. ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുതിരുക. ദൈവം എന്നോട് പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ നിങ്ങളോട് പറയുന്നു, ഇനി
ആ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കുന്നു. ഇനി പറഞ്ഞേ, ഒരു അഞ്ചെട്ട് പത്ത് കാര്യങ്ങൾ നീ അസഹിക്കുന്ന പറഞ്ഞേ. ഇനി എന്താ കാര്യം പാസ്റ്ററേ? മറുപടി ഞാൻ പറഞ്ഞല്ലോ, പണ്ടത്തെ കാലമല്ല ഇപ്പോൾ. ഇപ്പോൾ നീ വചനം കേൾക്കാൻ തുടങ്ങി. നീ ഏത് മതത്തിൽ ജനിച്ചു, ഏത് പശ്ചാത്തലത്തിൽ ജനിച്ചു, നിൻ്റെ കുടുംബം ഏതാണ്, എത്ര കൊല്ലം നീ കഷ്ടം സഹിച്ചു, നിൻ്റെ വീട്ടുകാർ നിന്നെ തള്ളിയോ അവരോട് പിണങ്ങിയോ, നീ ഒറ്റപ്പെട്ടോ, നിൻ്റെ ഭർത്താവ് നിന്നെ വീട്ടിൽ പോലും വിടാതെ അതുപോലെ ടോർച്ചറിങ് നടത്തുന്ന പോലെ മനപ്രയാസം നടത്തി, ഇതൊന്നും നീ പേടിക്കണ്ട. ഇനി എന്നുള്ള വാക്കിനകത്ത് അങ്ങ് പിടിച്ച് തൂങ്ങ. ദൈവത്തോട് പറ, ഞങ്ങളിനി കരയേണ്ടി വരില്ല അല്ലേ? ഇല്ലെന്ന് പറയും ദൈവം. ഞാൻ നിൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, നിൻ്റെ ചങ്ക് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു, എൻ്റെ കാത് നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇനി നീ കരഞ്ഞ് കലങ്ങി തിരിച്ചു വരേണ്ടി വരില്ല. കാര്യം നടക്കും കേട്ടോ. ജോലി പോയവർ, നഷ്ടം വന്നവർ, കഴിഞ്ഞ ദിവസമൊക്കെ എന്നെ വിളിച്ച് ഒത്തിരി സങ്കടപ്പെട്ടവർ, കരഞ്ഞവർ, നിങ്ങളുടെയൊക്കെ ആളാമ്പ്രതി പറയുന്നു, ദൈവാത്മാവ് പറയുന്നു, ഇനി ആ വിഷയത്തിനൊരു പരിഹാരമാവും. ഒത്തിരി നാൾ പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി നാൾ കയറിയിറങ്ങി നടന്നിട്ടും നടക്കാത്ത വിഷയത്തിന്, പരിഹാരമില്ലാത്ത വിഷയത്തിന് ഇനി ഓടി നടക്കേണ്ടി വരില്ല. പരിഹാരമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നൊരു നല്ല ദിവസമായി ഞങ്ങൾ ആത്മാവിൽ പ്രഖ്യാപിക്കും. ഞങ്ങളുടെ എല്ലാ ദിവസവും നല്ല ദിവസം, എന്നാൽ ഇന്ന് ഈ ദൂത് കിട്ടിയത് അനേകർക്ക് വിടുതലാകട്ടെ. ഇനി ഇന്നു മുതൽ മുന്നോട്ടുള്ള ദിവസങ്ങളെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇനി ഞങ്ങളുടെ പഴയ ജീവിതമായിരിക്കില്ല. ദൈവം അനുഗ്രഹിക്കും. ഒത്തിരി കരഞ്ഞവർ, ഒത്തിരി നിലവിളിച്ചവർ, പരിഹാരമില്ലാത്ത വിഷയത്തിന് മുമ്പിൽ കിടന്ന് ചുരുണ്ടവർ, അവർക്കെല്ലാം വേണ്ടി ഞാൻ ഈ വാക്ക് പറയുന്നു. ഇനി നീ കരയേണ്ടി വരില്ല. ഇനി നീ വായ്പ മേടിക്കേണ്ടി വരില്ല. ഇനി നീ അപമാനിക്കപ്പെടേണ്ടി വരില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം ഞങ്ങളുടെ അപേക്ഷ കേട്ട്, ഞങ്ങളുടെ ഹൃദയം ഉറപ്പിച്ച്, അങ്ങയുടെ കാത് ഞങ്ങൾക്കായി തുറന്ന്, ഞങ്ങളെന്ത് കരയിഞ്ഞ് പറഞ്ഞോ അത് കേട്ട് മറുപടി തരാൻ അങ്ങ് ഒരുങ്ങിക്കഴിഞ്ഞതിനായി സ്തോത്രം. ദൈവം അത് ചെയ്യും. ഞാൻ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ദൂത അനുഗ്രഹമാകട്ടെ. യേശുവേ, ഭയം കൂടാതെ ജീവിപ്പാൻ. അതെ അപ്പാ, ആ വാക്കാണ്, ഭയം കൂടാതെ ജീവിക്കാൻ, ഇനി ഭയപ്പെടാതിരിപ്പാൻ. ദൈവം ചിലത് ചെയ്തു കഴിഞ്ഞു. ഞങ്ങൾ ആരെയും ഭയപ്പെടില്ല, ഞങ്ങൾ ഒന്നിനെയും ഭയപ്പെടില്ല. എന്തുകൊണ്ടെന്നാൽ ഇനി ഞങ്ങൾ ഭയപ്പെടാതിരിപ്പാൻ. ദൈവം ചെയ്ത പുതുമാർഗത്തിനായി സ്തോത്രം. അത് ഈ ദൂത് കേൾക്കുന്ന ഓരോരുത്തരും അനുഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.